നമസ്കാരം എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. നെൽകർഷകരോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് വഞ്ചനാപരമായ നിലപാടെന്ന് ദേശീയ കർഷക സമാജം. നെല്ലിന്റെ താങ്ങുവില 35 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട് സപ്ലൈകോ ഓഫീസിനു മുന്നിൽ കർഷക ധർണ. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോൾ താങ്ങുവില കുറച്ച കേരള സർക്കാർ ഏതു കർഷക പക്ഷത്താണെന്ന് വ്യക്തമാക്കണമെന്ന് കർഷക സമാജം ജില്ലാ പ്രസിഡന്റ് കെ എ പ്രഭാകരൻ മാസ്റ്റർ. ചിങ്ങമാസത്തിലെ കനത്ത മഴയിൽ അണയുന്നത് കർഷക പ്രതീക്ഷകൾ. തിരുവില്ലാമല മേഖലയിൽ വ്യാപക കൃഷിനാശം. തെരുവുനായ്ക്കളെ വന്ധ്യം കരിക്കുന്ന പദ്ധതി കാര്യക്ഷമമാക്കാൻ നടപടി തുടങ്ങി. ഒറ്റപ്പാല മേഖലയിലെ ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തിൽ എ ബി സി സെന്റർ സ്ഥാപിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കത്തു നൽകി. പേവിഷ പ്രതിരോധത്തിന്റെ ഭാഗമായി പഴയന്നൂർ പഞ്ചായത്തിൽ വളർത്തുമൃഗങ്ങൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. വാക്സിനേഷൻ ക്യാമ്പുകൾ ഗ്രാമപഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ. പിരായിരി പഞ്ചായത്തിന്റെ ഔദ്യോഗിക ജീപ്പ് നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന് പരിക്ക്. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജീപ്പ് മറിഞ്ഞത് മേപ്പറമ്പ് പേഴുംകര ചെറക്കുളത്തിലേക്ക്. അപകടം തിങ്കളാഴ്ച ഉച്ചയോടെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നെൽകർഷകരോട് സർക്കാർ സ്വീകരിക്കുന്നത് വഞ്ചനാപരമായ നിലപാടെന്ന് ദേശീയ കർഷക സമാജം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എ പ്രഭാകരൻ. നെല്ലിന്റെ താങ്ങുവില 35 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ കർഷക സമാജം പാലക്കാട് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോൾ താങ്ങുവില കുറച്ച സംസ്ഥാന സർക്കാർ ഏത് കർഷക പക്ഷത്താണെന്ന് വ്യക്തമാക്കണമെന്നും പ്രഭാകരൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. ഒരു കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ 40 രൂപയിലധികം ചെലവ് വരുന്നുണ്ട്. ഇതറിയാവുന്ന സർക്കാരാണ് കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിച്ച സമയത്ത് താങ്ങുവിലയിൽ 70 പൈസ കുറവ് വരുത്തിയത്. നെല്ല് സംഭരണ നടപടികളും സർക്കാർ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. സംഭരണ സമയത്ത് മില്ലുകാർ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വയ്ക്കാറുണ്ട്. മില്ലുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാരിന് താല്പര്യമില്ല. സംഭരണത്തിൽ നിന്ന് മില്ലുകാർ വിട്ടുനിൽക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാണ്. സംഭരണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കൃഷിമന്ത്രി നടപ്പിലാക്കുന്നത് കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളല്ല. ചുരുക്കത്തിൽ കർഷകരെ കുത്തുപാളയെടുപ്പിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും പ്രഭാകരൻ മാസ്റ്റർ ആരോപിച്ചു. മാത്രമേ കൃഷിക്കാർക്ക് ഈ 6 മാസത്തെ അവരുടെ പ്രയത്ന ഫലം എന്തെങ്കിലും കൈവശം വരുള്ളൂ. അങ്ങനെ ഇരിക്കെ സർക്കാർ ഈ കാര്യത്തിൽ തികച്ചും അനാസ്ഥ കാണിക്കുന്നത് കർഷകരോടുള്ള ഒരു വഞ്ചനയാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ സീസണിൽ 28 രൂപ 20 പൈസയായിട്ട് അത് വെട്ടിച്ചുരുക്കി. കേന്ദ്ര സർക്കാർ നൽകിയ പണം, അതായത് വില അല്പം കൂടിയപ്പോൾ കേരള സർക്കാർ തന്നുകൊണ്ടിരുന്ന അവരുടെ പൈസയിൽ നിന്ന് വില വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത് 7 പൈസയോളം. ദേശീയ കർഷക സമാജം ജില്ലാ ജനറൽ സെക്രട്ടറി മുതലാംതോട് മണി അധ്യക്ഷത വഹിച്ചു. വി വിജയരാഘവൻ, എസ് സുരേഷ്, കെ എ രാമകൃഷ്ണൻ, എസ് അതിരഥൻ, ദേവൻ ചേറാപ്പറ്റ, എസ് സുഗതൻ, ആർ വിജയകുമാർ, കെ സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പിരായിരി ഗ്രാമപഞ്ചായത്തിന്റെ ഔദ്യോഗിക ജീപ്പ് നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്ഥിരം സമിതി അധ്യക്ഷ സൗജയെ പരിക്കുകളോടെ മേലാമുറിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 മേപ്പറമ്പ് പേഴുംകര ചെറകുളത്തിലേക്കാണ് ജീപ്പ് മറിഞ്ഞത്. പേഴുംകര കാവിൽപ്പാട് റോഡിലെ മാലിന്യം നീക്കം ചെയ്യുന്ന നടപടിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ വഴി സഞ്ചരിച്ചത്. കാലം തെറ്റിയ കാലവർഷം തള്ളിത്തകർത്തത് കർഷക പ്രതീക്ഷകൾ. തിരുവില്ലാമല മേഖലയിൽ കനത്ത നാശമാണ് ചിങ്ങമാസത്തിൽ തോരാതെ പെയ്ത മഴ സൃഷ്ടിച്ചത്. കാലം തെറ്റി പെയ്യുന്ന കനത്ത മഴയിൽ തിരുവില്ലാമല മേഖലയിൽ കനത്ത കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിളവെടുപ്പിന് പാകമായ നെൽച്ചെടികൾ കനത്ത മഴയിൽ ചെളിയിൽ പൊതിഞ്ഞു. തിരുവില്ലാമല പട്ടിപ്പറമ്പ് കുറുമങ്ങാട്ട് പാടശേഖരത്തിലെ 2 ഏക്കറോളം കൃഷി നശിച്ചിട്ടുണ്ട്. കുറുമങ്ങാട്, രാഹുൽ, പള്ളിത്തൊടിയിൽ രാമകൃഷ്ണൻ എന്നിവരുടെ കൃഷിയാണ് കൂടുതലായും നശിച്ചത്. പൂർണ്ണമായ കൃഷിനാശമല്ലാത്തതിനാൽ വിള ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നില്ല. ഇത് കർഷകർക്ക് പ്രതിസന്ധിയാകുന്നു. ഭാഗികമായി കൃഷി നശിക്കുമ്പോഴും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകേണ്ടതാണെന്നും വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നതെന്നും കുറുമങ്ങാട് പാടശേഖര സമിതി സെക്രട്ടറി രാമകൃഷ്ണൻ പറഞ്ഞു. സെക്രട്ടറി രാമകൃഷ്ണൻ, ഏതാണ്ട് 60 ഏക്കറോളം സ്ഥലത്ത് ഞങ്ങൾ ഈ പ്രാവശ്യം 1 ആം വിള നെൽകൃഷി ഇറക്കി. ഓണത്തിന് മുമ്പേ കൊയ്യാൻ വെച്ച നെല്ലാണ്.
നെല്ല് മഴകാലത്ത് നെല്ല് കൊയ്യാൻ പറ്റില്ല ഇപ്പോ ഏതാണ്ട് ഏതാണ്ട് കുറുമങ്ങാട് തറവാട്ടിന്റെ നെല്ല് തന്നെ ഏതാണ്ട് ഒരു 60 70 സെന്റോളം നെല്ല് കംപ്ലീറ്റ് ഒരു മണി പോലും കൊയ്യാത്ത രീതിയിൽ വെള്ളത്തിൽ അലിഞ്ഞു കിടക്കുകയാണ് അപ്പോ ഇനി മഴ തുടർന്നാൽ ഈ നിൽക്കുന്ന 10 അവരുടെ 10 ഏക്കർ സ്ഥലവും ബാക്കി ആൾക്കാരെ നെല്ല് മുഴുവൻ നശിച്ചു പോകാനാണ് സാധ്യത രണ്ട് പതിറ്റാണ്ടിലധികമായി വിത്തുൽപാദന കേന്ദ്രത്തിന് വിത്ത് നൽകുന്ന പാടശേഖരമാണ് കുറുമങ്ങാട് പാടശേഖരം ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല ഫുട്ബോൾ മത്സരത്തിനിടെ നെല്ലായ പൊന്മുഖം മല സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബാനർ ഉയർന്നത് ശ്രദ്ധേയമായി മല്ലപ്പുഴ പി എഫ് സി ക്ലബിൻ്റെ രണ്ടാമത് സീസൺ മത്സരങ്ങൾക്കിടെയാണ് പൊന്മുഖം മല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ടീം അംഗങ്ങൾ ബാനർ ഉയർത്തിയത് തലമുറകളായി കൈമാറി കിട്ടിയ നാടിൻ്റെ പ്രകൃതി ഭംഗിയെ തുരങ്കം വയ്ക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് മത്സരത്തിനിടെ പ്രതിഷേധ ബാനർ ഉയർത്തിയത് വല്ലപ്പുഴ പി എഫ് സി ക്ലബിൻ്റെ രണ്ടാമത് സീസൺ മത്സരങ്ങൾക്കിടെയായിരുന്നു പ്രതിഷേധം പൊന്മുഖം മല സംരക്ഷിക്കണമെന്ന് ക്ലബ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ക്ലബ് ഭാരവാഹികൾക്ക് പുറമെ ടീമംഗങ്ങളും പ്രതിഷേധത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ചെറുപ്ലശ്ശേരി തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണ പദ്ധതി കാര്യക്ഷമമാക്കാൻ നടപടി തുടങ്ങി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തിൽ എ ബി സി സെന്റർ സ്ഥാപിക്കാൻ വേണ്ടി മൃഗസംരക്ഷണ വകുപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കത്തു നൽകി തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണ പദ്ധതി കാര്യക്ഷമമാക്കി നടപ്പാക്കുന്നതിനായി എ ബി സി സെന്റർ തുടങ്ങുന്നതിന് 25 മുതൽ 30 സെന്റ് വരെ സ്ഥലമാണ് ആവശ്യമുള്ളത് 60 കൂടുകളാണ് കേന്ദ്രത്തിൽ ഉണ്ടാവുക തെരുവ് നായ്ക്കൾ ചാടിപ്പോകാതിരിക്കാൻ ചുറ്റുമതിൽ സ്ഥാപിച്ച് സുരക്ഷിതമാക്കുകയും വേണം ഒരു ഡോക്ടറും 4 ഡോഗ് ക്യാച്ചർമാരും കേന്ദ്രത്തിലുണ്ടാകും ഒരു ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റിന്റെ സേവനവും ഇവിടെ ലഭ്യമാക്കും മൃഗസംരക്ഷണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് നേരത്തെ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് സ്ഥലം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നാൽ പദ്ധതിക്കുചിതമായ സ്ഥലമില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കത്ത് നൽകിയിട്ടുള്ളത് നിലവിൽ ഒറ്റപ്പാലത്തെ മൃഗാശുപത്രിയിൽ വച്ചാണ് വന്ധ്യംകരണം നടത്തുന്നത് ഇവിടെ സ്ഥല സൗകര്യം കുറവാണ് നിലവിൽ താൽക്കാലിക ഡോക്ടറെ വച്ചാണ് നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യുന്നത് മാസത്തിൽ 150 നായ്ക്കളെയാണ് ഈ വിധം പിടികൂടുന്നത് തെരുവ് നായ്ക്കളുടെ വിളയാട്ടം വർദ്ധിക്കുകയും പലർക്കും കടിയേൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വന്ധ്യംകരണത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ താലൂക്ക് വികസന സമിതി നിർദ്ദേശം നൽകിയിരുന്നത് ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലെ എ ബി സി പദ്ധതി നടപ്പാക്കുന്നത് ഒറ്റപ്പാലം മൃഗാശുപത്രി മുഖാന്തരമാണ് തുടർന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം എ ബി സി സെന്റർ തുടങ്ങാനുള്ള നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വളർത്തുമൃഗങ്ങൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു പേവിഷ പ്രതിരോധത്തിന്റെ ഭാഗമായി നായ പൂച്ച എന്നിവയ്ക്ക് വാക്സിൻ നൽകുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പ് എന്നിവ സംയുക്ത ആഭിമുഖ്യത്തിൽ വാക്സിനേഷൻ ക്യാമ്പ് ആരംഭിച്ചത് ക്യാമ്പുകളുടെ ഉദ്ഘാടനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പഴയന്നൂർ വെറ്റിനറി ഹോസ്പിറ്റലിൽ വെച്ച് നിർവഹിച്ചു പഞ്ചായത്തിലെ എല്ലാ വളർത്തുനായ്ക്കൾക്കും പൂച്ചകൾക്കും ഈ ക്യാമ്പുകൾ മുഖേന പ്രതിരോധ വാക്സിൻ എടുത്ത് ലൈസൻസ് എടുക്കണമെന്ന് ഉദ്ഘാടന വേളയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങിൽ പഴയന്നൂർ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സുജിത് എം എസ് കുമ്പളക്കോട് ക്ഷീരസംഘം പ്രസിഡന്റ് രവി സജി എ4 രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മളെപ്പോഴും കരുതലോടുകൂടി ഇരിക്കണം അപ്പം നമ്മൾ പലപ്പോഴും വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് നമ്മൾ അറിവില്ലായ്മയുടെയോ ചില അശ്രദ്ധ മൂലമോ പലപ്പോഴും നമ്മൾ കുത്തിവയ്പ്പിനെ വൈകുന്ന അല്ലെങ്കിൽ കുത്തിവയ്പ്പ് കൃത്യമായി ചെയ്യാത്ത ഒരവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത് അപ്പോൾ അതിനൊരു ബോധവൽക്കരണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ വാക്സിനേഷൻ ക്യാമ്പയിൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ സ്ഥാപനങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ക്യാമ്പിൽ 25 നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകി 13 ചൊവ്വാഴ്ച എളനാട് വെറ്റിനറി ഡിസ്പെൻസറിയിലും 14 ബുധനാഴ്ച കല്ലേപ്പാടം വെറ്റിനറി സബ് സെന്ററിൽ വെച്ചും തുടർ ക്യാമ്പുകൾ നടക്കും ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല വെട്ടിക്കാട്ടിരി പുഷ്കരം നജ്മുൽ ഹുദ മദ്രസയിൽ പഠന ശിബിരം നടന്നു ക്യാമ്പ് മഹൽ ഖത്തീബ് യു എ റഷീദ് അസഹരി പാലത്തറ ഗേറ്റ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹീം ഫൈസി അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ മുസ്തഫ സഖാഫി ഷിഹാബുദ്ദീൻ അഷറഫി ഷമീർ സഖാഫി എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി പട്ടാമ്പി കൊടുമുണ്ടയിൽ അധ്യാപകരെ ആദരിക്കുകയും അധ്യാപക ദിനാഘോഷവും സംഘടിപ്പിച്ചു 12 അധ്യാപകരെയാണ് ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചത് കൊടുമുണ്ടയിലാണ് അധ്യാപക ദിനാഘോഷവും അധ്യാപകരെ ആദരിക്കലും സംഘടിപ്പിച്ചത് ചടങ്ങ് ഉമ്മർ ഉദ്ഘാടനം ചെയ്തു
നിർവഹിച്ച അധ്യാപകരെ ഈ കൂട്ടത്തിലുണ്ട്. ഇതുവരെ ഒരു ഉപഹാര സമർപ്പണം നടന്നതായിട്ട് അറിയില്ല. എന്തായാലും നമ്മളെ പഠിച്ചു മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്ന അധ്യാപകരെ നമ്മളെല്ലാവരും പിഞ്ചു മക്കൾ മാത്രമല്ല നമ്മളെല്ലാവരും രക്ഷിതാക്കളടക്കം അവരെ ബഹുമാനിക്കണം, അവർക്കുള്ള ആദരവ് കൊടുക്കണം. അവർ വാർഡ് മെമ്പർ അമീറ അധ്യക്ഷയായി, നിസാർ, വനജ, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. 12 അധ്യാപകരെയാണ് ചടങ്ങിൽ പൊന്നാടയും ഉപഹാരം നൽകി ആദരിച്ചത്. കൊടുമുണ്ട AMLP സ്കൂൾ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1978-79 വർഷത്തെ SSLC ബാച്ച് ഒത്തുചേർന്നു. 43 വർഷത്തിന് ശേഷമുള്ള സമാഗമം ഏവർക്കും വേറിട്ട അനുഭവമായി മാറി. സ്കൂൾ പ്രിൻസിപ്പൽ ആര്യ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് M. ചാമി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ A. രാജേന്ദ്രൻ, C. ഭാസ്കരൻ, K. ആർ ശശി എന്നിവർ സംസാരിച്ചു. റിട്ടയേർഡ് അധ്യാപകരായ M. വിശ്വനാഥൻ, C. നാപ്പുണ്ണി, C. മാധവിക്കുട്ടി, M. വിജയലക്ഷ്മി, P. സുഭദ്ര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാരക്കാട് NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി. കരയോഗം പ്രസിഡന്റ് ആനന്ദ് വി നായർ ഉദ്ഘാടനം ചെയ്തു. ഗൃഹാങ്കണ പൂക്കള മത്സരം, മന്നം ബാലസമാജം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. കരയോഗം ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ പ്രസിഡന്റ് ആനന്ദ് വി നായർ ഉദ്ഘാടനം ചെയ്തു. C. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഗോപാലകൃഷ്ണൻ, K. ശങ്കരനാരായണൻ, ഗംഗാധരൻ, പ്രസാദ്, പ്രഭാദാസ്, മനോജ് ആര്യത്ത്, ആര്യപ്രകാശ്, അർജുൻ എന്നിവർ സംസാരിച്ചു. മ്യൂസിക്കൽ ചെയർ, ചാക്രൈസിംഗ്, ലെമൺ സ്പൂൺ, മിഠായി പെറുക്കൽ തുടങ്ങി വിവിധ വിനോദ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെൽകർഷകരോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് വഞ്ചനാപരമായ നിലപാടെന്ന് ദേശീയ കർഷക സമാജം. നെല്ലിന്റെ താങ്ങുവില 35 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് സപ്ലൈകോ ഓഫീസിനു മുന്നിൽ കർഷക ധർണ. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോൾ താങ്ങുവില കുറച്ച കേരള സർക്കാർ ഏതു കർഷക പക്ഷത്താണെന്ന് വ്യക്തമാക്കണമെന്ന് കർഷക സമാജം ജില്ലാ പ്രസിഡന്റ് K. A. പ്രഭാകരൻ മാസ്റ്റർ. ചിങ്ങമാസത്തിലെ കനത്ത മഴയിൽ അണയുന്നത് കർഷക പ്രതീക്ഷകൾ. തിരുവില്ലോമല മേഖലയിൽ വ്യാപക കൃഷിനാശം. തെരുവ് നായ്ക്കളെ വന്ധ്യം കരിക്കുന്ന പദ്ധതി കാര്യക്ഷമമാക്കാൻ നടപടി തുടങ്ങി. ഒറ്റപ്പാല മേഖലയിലെ ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തിൽ ABC സെന്റർ സ്ഥാപിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കത്തു നൽകി. പേവിഷ പ്രതിരോധത്തിന്റെ ഭാഗമായി പഴയന്നൂർ പഞ്ചായത്തിൽ വളർത്തുമൃഗങ്ങൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. വാക്സിനേഷൻ ക്യാമ്പുകൾ ഗ്രാമപഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ. പിരായിരി പഞ്ചായത്തിന്റെ ഔദ്യോഗിക ജീപ്പ് നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന് പരിക്ക്. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജീപ്പ് മറിഞ്ഞത് മേപ്പറമ്പ് പേഴുംകര ചെറക്കുളത്തിലേക്ക്. അപകടം തിങ്കളാഴ്ച ഉച്ചയോടെ. STV ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.